കായംകുളം കട്ടച്ചിറയിൽ 100 വർഷത്തിലധികം പഴക്കമുള്ള നാമ്പുകുളം നാശത്തിന്റെ വക്കിൽ നവീകരണം നടത്തണമെന്ന ആവശ്യം അധികാരികൾ കണ്ടില്ലെന്ന് നടിക്കുന്നു. കട്ടച്ചിറ ക്യാപ്റ്റൻ മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഫർഹാൻ മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടോടുകൂടി ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നാടിന്റെ പ്രധാന ജലസ്രോതസ്സായ നാമ്പുകുളമാണ് ഈ കാണുന്നത്. മുഴുവൻ മാലിന്യങ്ങളാണ്. പണ്ട് നീന്തൽ മത്സരങ്ങൾ വരെ നടന്നിരുന്ന കുളവുമാണിത്. കട്ടച്ചിറ പാടശേഖരത്തിന്റെ ജലസംഭരണിയായിരുന്നു മാമ്പുകുളം. കുളിക്കാനും വിവിധ ആവശ്യങ്ങൾക്കും ജനങ്ങൾ ഈ കുളം ഉപയോഗിച്ചിരുന്നു. 2013 വരെ നീന്തൽ മത്സരങ്ങളും ഇവിടെ നടന്നതാണ്. ഭരണിക്കാവ് പഞ്ചായത്തിലെ 14ാം വാർഡ് മെമ്പർ ശൈലജ ഹരിസാണ്. ഞാൻ വന്നിട്ട് 2 വർഷമായിട്ടേ ഉള്ളൂ. ഞാൻ MLA-ക്കും MP-ക്കും നമ്മുടെ പഞ്ചായത്തിലും ഈ കുളത്തിൻ്റെയും നവീകരണത്തിനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിവേദനം തയ്യാറാക്കി കൊടുത്തതാണ്. പക്ഷേ എന്തോ കേസ് എന്നൊക്കെ പറഞ്ഞാണ് പല കാരണങ്ങളാൽ നമ്മുടെ ഈ ഭാഗം ഇങ്ങനെ ഒഴിവാകുന്നത്. വാട്ടർ സ്റ്റേഡിയമാക്കാൻ സർക്കാർ 24 ലക്ഷം രൂപ അനുവദിച്ചു. പക്ഷേ പണി പാതി വഴിയിൽ അവസാനിച്ചു. കുളം ഉപയോഗശൂന്യമായി മാറിയത് അങ്ങനെയാണ്. 50 മീറ്റർ നീളമുള്ള കുളം മാവേലിക്കര ജില്ലയിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ജില്ലാ നീന്തൽ മത്സരം ഇവിടെ വെച്ച് നടത്തുന്നത്. 2013 നീന്തൽ മത്സരത്തിന് ഉദ്ഘാടനത്തിനെത്തിയ കായംകുളം MLA ശ്രീ CK സദാശിവൻ അദ്ദേഹത്തിൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 24 ലക്ഷം രൂപ ഇത് വാട്ടർ സ്റ്റേഡിയം ആക്കുന്നതിന് വേണ്ടി അനുവദിക്കുകയുണ്ടായി. എന്നാൽ പാതി വഴിയിൽ പണി മുടങ്ങുന്ന ഒരവസ്ഥയാണുണ്ടായി. ഇത് പണിഞ്ഞതിൻ്റെ ഭാഗമായി സൈഡിൽ കമ്പി കല്ല് ഇതെല്ലാം കിടക്കുന്ന മൊത്തം ഇതിനകത്ത് ഇപ്പോൾ മനുഷ്യന് ഇറങ്ങാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. നവീകരണം ആവശ്യപ്പെട്ട് MLA-ക്കും MP-ക്കുമെല്ലാം നാട്ടുകാർ നിവേദനം നൽകി. പക്ഷേ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഇതുവരെയും നടപടികൾ ഉണ്ടായിട്ടില്ല. 50 മീറ്റർ ഉള്ള കുളത്തിന്റെ നവീകരണം നടന്നാൽ നീന്തൽ മത്സരങ്ങൾ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. അധികാരികളോട് ഒരപേക്ഷ മാത്രം, ഈ കുളമൊന്ന് നവീകരിക്കണം. സി ജീവന റിപ്പോർട്ടർ ഫർഹാൻ മുഹമ്മദ്.